വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഒഴിവത്തടം റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. തകർന്നു കിടക്കുന്ന 1 കിലോമീറ്റർ ഭാഗം പ്രദേശവാസികൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഒഴിവത്തടം കമ്പിലൈൻ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഏകദേശം 10 വർഷമെങ്കിലുമായി. 1 കിലോമീറ്റർ ദൂരം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ടാറിങ്ങിളകി കല്ലുകൾ തെളിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര വളരെ ദുഷ്കരമായി തീർന്നു. 200 ആദിവാസി കുടുംബങ്ങളുടെ ഏക ആശ്രയം കൂടിയാണ് ഈ റോഡ്. ഞങ്ങളുടെ ഈ മേഖലയിൽ റോഡ് തീർത്തും ഇതായിട്ട് കിടക്കുന്നുണ്ട്. ഒരു വണ്ടിക്കാർ ഒരു ആശുപത്രി മെഡിക്കലിന് പോകാൻ വിളിച്ചാൽ ഒരു വണ്ടിക്കാരും വരില്ല. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാ ജനങ്ങളും ഈ ലോകത്തിൽ കാണണമെന്ന്. ഞങ്ങളുടെ ഒഴിവത്തടം കൂടി ആയിരക്കണക്കിന് ആദിവാസികൾ താമസിക്കുന്ന ഒരു കുടിയാണ്. ഞങ്ങളുടെ റോഡിനെ പറ്റി സർക്കാരോ അല്ലെങ്കിൽ മന്ത്രിമാരൊന്നും തിരിഞ്ഞു നോക്കാത്തൊരു മേഖലയാണ്. ഞങ്ങളെല്ലാം അടിച്ചമർത്തപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് എത്രയും വേണം ഞങ്ങളുടെ ഈ റോഡ് തുറന്ന് ആശുപത്രി ഇവിടുന്ന് 10-40 കിലോമീറ്റർ അടിമാലി പോകണമെങ്കിൽ ഒരു വണ്ടിക്കാരനും വിളിച്ചാൽ വരില്ല റോഡ് പറഞ്ഞ്. അതുകൊണ്ട് വണ്ടിക്കാർ അമിത ചാർജ് ഈടാക്കുവാണ് ഞങ്ങളോട് ഓരോ പേരും പറഞ്ഞ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റോഡൊന്ന് ശരിയാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥന. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇരുമ്പുപാലത്തു നിന്നും ഒഴിവത്തടത്തേക്ക് 2 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷകളിൽ സഞ്ചരിക്കണമെങ്കിൽ 100 രൂപയിലേറെ ചെലവ് വരും. റോഡിൻ്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ചില ഓട്ടോറിക്ഷകളും ഇതുവഴി സർവീസ് അവസാനിപ്പിച്ച മട്ടാണ്. കിട്ടണ പൈസയിൽ കൂടുതൽ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വരുന്നു എന്നതാണ് വാഹന ഉടമകളെ വലിക്കുന്നത്. ഇത് കമ്പിലൈൻ ഒഴിവുതരം റോഡാണ്. ഞാനിവിടെ ഇരുമ്പാലത്താണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒഴിവുതരത്തേക്കുള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള 5-8 വണ്ടി അല്ലാതെ വേറെ ഇരുമ്പാലത്തു നിന്നുള്ള ഒരു വണ്ടികളും ഇങ്ങോട്ട് ഓട്ടം വരാറില്ല. കാരണം ഈ റോഡിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പണിയാനും വണ്ടിയുടെ ക്ലച്ച് പണിയാനും അല്ലാതെ നേരമില്ല. 80 രൂപയാണ് 1 ലിറ്റർ ഡീസൽ ഇവിടെ ഈ ഇരുമ്പാലത്ത് പമ്പില്ലാത്തതുകൊണ്ട് അടിക്കുന്നതിന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് 80 രൂപയാണ്. 1 ലിറ്റർ ഡീസൽ 2 ലിറ്റർ ഡീസലാണ് ഇരുമ്പാലത്തു നിന്ന് ഇവിടെ വന്നെങ്കിൽ. ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടാർ ചെയ്താണ് ഈ റോഡ്. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ 10-26 വയസ്സായി. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് കണ്ടില്ല, ഇവിടെ മുഴുവൻ കുഴിയും. ഇങ്ങനെയാണ് മുഴുവൻ. ഇവിടെ ടോപ്പ് ഗിയർ അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ കൊതിയാവും നമുക്ക്. നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ 2 ഗിയറിലല്ലാതെ ഓട്ടോറിക്ഷ ഇതുവഴി ഓടാറില്ല. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ 3 ചക്രമല്ലേ ഉള്ളൂ. ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോലും ഓട്ടം വിളിച്ചാൽ വാഹന ഉടമകൾ മടിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. ബന്ധപ്പെട്ടവർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.